നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനെട്ടാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം നാലാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ അത്ര കണ്ട് ശുഭ ദിവസമല്ല നക്ഷത്രം ഉത്ര ഉത്തരനക്ഷത്രം വന്നിരിക്കുകയാണ് ഉത്തരം ശുഭനക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ശനിയാഴ്ചയാണ് ശനി വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ് മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി അപ്പോൾ ഓരോ കാര്യങ്ങളും പതുക്കേ ശനിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ പതുക്കെ സഞ്ചരിക്കുന്നവനാണ് ശനി അതുകൊണ്ട് ശനിയുടെ ബന്ധം നിൽക്കുന്ന ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ ഏഴഞ്ഞേ മുന്നോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവമായിരിക്കണം ചിലപ്പോൾ അവധി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരത്തില്ല എങ്കിലും നമുക്ക് പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതായും വരാം എങ്കിലും ആകിലും ശനിയാഴ്ച ദിവസം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് മറ്റൊന്ന് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ ഉത്തരനക്ഷത്രം അതായത് ഇടവ ഇടവമാസത്തിലെ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നക്ഷത്രമൊക്കെ കൊള്ളാം പക്ഷേ ശനിയാഴ്ച വന്നിരിക്കുകയാണ് അത് നമ്മളെ സന്തോഷത്തെ പലപ്പോഴും വിപരീത ഫലത്തെ കൊടുക്കും അതുകൊണ്ട് നമുക്ക് സന്തോഷപ്രദമായ അവസ്ഥ വരണമെങ്കിൽ എന്തു ചെയ്യണം ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ പ്രീതിപ്പെടുത്തണം അപ്പോൾ ഇന്ന് നിങ്ങൾ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം അയ്യപ്പൻ കോവിലിൽ ദർശനം ചെയ്യണം അതുപോലെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനത്തിനൊപ്പം തന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ നെയ്യഭിഷേകത്തിന് കൊടുക്കണം അതിന് ഒപ്പം തന്നെ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ നാട്ടിലാണ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക ശിവക്ഷേത്രത്തിൽ ജലധാരയെ അർച്ചനയൊക്കെ നടത്തുക കാരണം ബർത്ത്ഡേയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ദോഷഭാവങ്ങൾക്കൊപ്പം തന്നെ കാലതടസ്സം വരുന്നതിനൊപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്താനും ഇടവരും അസുഖാവസ്ഥകൾ വിട്ടുമാറാൻ നിൽക്കുക കാര്യങ്ങളെല്ലാം മന്ദീഭവിച്ചു പോവുക അലസതയും മന്ദതയും കൂടുക പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിതത്തിനോട് താല്പര്യക്കുറവ് വരിക ഇതൊക്കെ ഇടയുള്ളതുകൊണ്ടാണ് ഇത്തരം പരിഹാരങ്ങൾ കൂടെ ചെയ്ത് നമുക്കതിൻ്റെ ദോഷത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് തിരിയുമ്പോഴ അവധി ദിവസവും കൂടിയാണ് അതുകൊണ്ട് ഓരോ കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ രാഹു സമയം നോക്കി യാത്ര ചെയ്യുന്നത് നന്നായിരിക്കും ഇന്ന് രാഹുകാല സമയം വരുന്നത് കള്ളറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് പത്തര വരെ രഹുകാലം എന്ന് എഴുതിയിട്ടുണ്ട് ഒമ്പത് മണി മുതൽ പത്തര വരെ രാവുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മണിക്കല്ല നമുക്ക് രാഹു കാലം തുടങ്ങണം ഒമ്പത് പതിനാല് തൊട്ട് പത്തുമണി മണി ഏഴ് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഒമ്പത് പതിനാല് തൊട്ട് പത്ത് നാൽപ്പത്തേഴ് വരെ രാഹു സമയം ഒന്ന് ഒമ്പത് പതിനാലിന് മുമ്പോ പത്ത് നാൽപ്പത്തേഴിന് ശേഷമോ യാത്ര തിരിക്കുക പക്ഷേ യാത്രയ്ക്ക് മാത്രം രാഹു നോക്കിയാൽ മതി യമഖണ്ഠകാലു കാലവും ഗുളിയ കാല സമയമാണ് നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട പ്രകൃതിയിൽ നെഗറ്റീവായിട്ടുള്ള രണ്ട് സമയം അല്ലെങ്കിൽ ഗുളികൻ ഉണർന്നിരിക്കുന്ന സമയമാണ് ആറ് മണി ഏഴ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ജാതക അന്നത്തെ സമയപ്രകാരം ഉച്ചയ്ക്ക് ശേഷമാണ് മൂന്ന് അമ്പത്തഞ്ച് തൊട്ട് സോറി ഒരു മണി അമ്പത്തഞ്ച് മണി മണി തൊട്ട് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് ഇരുപത്തെട്ട് മിനി മിനിറ്റ് വരെ യമഖണ്ഠകാല സമയവും എന്നാൽ അഭിജിത് മുഹൂർത്തം വരണതും പതിനൊന്ന് മണി അമ്പത്തി എട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തം അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കുക അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുമ്പോഴും രണ്ട് ഒന്ന് നീല കളറിലുള്ള വസ്ത്രം വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ കറുത്ത വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക അത് ബ്ലൗസായിട്ടായാലും ശരി ചുരിദാറിൻ്റെ ടോപ്പായിട്ടായാലും ശരി ഷർട്ടായിട്ടായാലും ശരി പാൻസ് ആയിട്ടായിട്ടായാലും ശരി ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പ് ആയിട്ടെങ്കിലും കറുത്ത തുണി കയ്യിൽ കരുതുന്നത് നമുക്ക് ഭാഗ്യദായകമായിരിക്കും കാരണം പ്രകൃതിയിൽ നിന്ന് ശനിയുടെതായ പോസിറ്റീവിനെ ആകർഷിക്കാൻ സഹായിക്കും അപ്പം ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഞാൻ ഈ പരിഹാരങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം ഒരു വർഷക്കാലത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു വർഷക്കാലവും നീരാഞ്ജനം കത്തിച്ച് പോകണം അതുപോലെ ഒരു ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്ന ഒരു വർഷത്തേക്ക് ധരിക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രകൃതി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം